ഒരു ആനവാല തരൂ. ആനക്കാകെ ഒരു വാലേ ഉള്ളൂ. അത് തന്നാൽ ആനയെ കാണാൻ ഒരു ഭംഗിയും കാണൂല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട്? ആട്ടെ, എന്തിനാ വാല്? ഈ കുട്ടിക്ക് ഒരു മോതിരം ചുറ്റിയിടാനാ. കുട്ടിയോ? അച്ഛൻ എവിടെ നോക്കിയാ ഇതിനെ കുട്ടിന്ന് പറഞ്ഞത്? ആനക്കാരൻ ഇപ്പൊ പറഞ്ഞതിൽ ഒട്ടും വലുതും ഇല്ല. അല്പത്തിന് കൊള്ളരുതായ്മ ഉണ്ട് തന്നെ. ആ, അത് ഞാൻ വിട്ടുകളയുന്നു. അച്ഛൻ വിട്ടാലും വേണ്ടില്ല, പിടിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ ഉള്ളതാ പറഞ്ഞത്. വാ പോവാം, ഇവര് നല്ല ആൾക്കാരല്ല. എടാ ഇത്താക്ക ഈ തായ ഇറങ്ങി പാടാ. എന്റെ മുണ്ട് ചാവുമ്മ. അന്റെ ഒരു മുണ്ട്, മുണ്ടെന്ന് മുണ്ടരുത് നീ. മര്യാദക്ക് നീ തായറങ്ങി വന്നോ, അതാ അവനൊക്കെ നല്ലത്. വാസു മോനെ താഴെ ഇറങ്ങ്. ഞങ്ങക്ക് താഴെ ഇറങ്ങാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ മുണ്ട്. ആ, നിങ്ങളുടെ മുണ്ട് എവിടെ പോയി? എന്നിട്ട് എവിടെ? ഞങ്ങൾ കണ്ടില്ല. ഒരച്ഛൻ ഇതുവഴി പോകുന്നത് കണ്ടു. ആ അച്ഛനോട് വല്ല വികൃതി തരോ ഇവന്മാര് കാട്ടിക്കൂട്ടിയോ? വാമന തറവാട്ടിൽ കടമറ്റത്ത് കത്തനാർ വന്നു എന്ന് കേട്ടിരുന്നു. അവിടുത്തെ പെണ്ണും കൂടെ ഉണ്ടായിരുന്നു. എന്നാ സംശയിക്കാനില്ല, കാര്യം അത് തന്നെ. എടാ ഇത്താക്കെ, നിങ്ങൾ എന്തെങ്കിലും പള്ളിക്കത്തനാരോട് പോക്കണം കേട്ട് വല്ലതും കാട്ടിയായിരുന്നോടാ? കുപ്പായം കത്തിച്ച് മുഴുവനെ ഓടിക്കുമെന്ന് പറഞ്ഞു. എന്റെ റബ്ബിൽ അലമിനായ തമ്പുരാനെ, പള്ളിക്കത്തനാരുടെ കുപ്പായം കത്തിച്ച് മുഴുവനെ ഓടിക്കുമെന്ന് പറഞ്ഞെന്ന്. നീ ഒന്നും ഒരിക്കലും മുണ്ടെടുക്കും തോന്നുന്നില്ല, ജീവിതം മുഴുവനും മുഴുവനായി തന്നെ ഇരിക്കും. എന്റെ റബ്ബേ, ദേ കത്തനാര് വരുന്നു. അച്ചു, ദേ അവിടെ തന്നെ ഇരിപ്പുണ്ട് വാനരന്മാര്. എന്റെ കത്തനാരച്ചോ, പുറത്ത് മാപ്പാക്കിക്കൊണ്ട് മുണ്ടുടിപ്പിച്ച് തരാണ്ട് മുഴുക്കനെ വിടരുത്. അച്ചോ ക്ഷമിക്കണം, കുട്ടികൾ ചെയ്ത തെറ്റിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുക. കുട്ടികളല്ല തെറ്റ് ചെയ്തത്, അവരുടെ മാതാപിതാക്കളായ നിങ്ങളൊക്കെയാണ്. മുതിർന്നവരെ അനുസരിക്കാനും ബഹുമാനിക്കാനും നിങ്ങൾ അവർക്ക് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചില്ല. കുട്ടിക്കാലത്ത് കിട്ടുന്ന പാഠമായിരിക്കും മുതിർന്നാലും. കേട്ടിട്ടില്ലേ, ചൊട്ടയിലെ ശീലം ചുടലവരെ. ഈ വടി കൊണ്ട് നല്ല ചുട്ടയടി കൊടുത്ത് നല്ലത് പറഞ്ഞു കൊടുത്ത് നന്മയിലേക്ക് വളർത്തു കുട്ടികളെ. ഈ മരുന്നിന് ഒരു പേര് പറയും, ചൂരൽ കഷായം. ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ കൂട്ടുപിടിക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ. അതെന്താ അങ്ങനെ? നിനക്ക് റൗക്ക തുന്നാനും മുണ്ടും ഇരടയും വാങ്ങാനും എന്റെ ആവശ്യം എന്താ? നിനക്ക് തന്നെ പോകരുതോ? ഒരു കാര്യം, നാട്ടുകാരുടെ ഞാൻ ഒരു മന്ത്രവാദിയും വൈദ്യനും ആണേ. പിന്നെ മന്ത്രവാദിയുടെ കാര്യങ്ങൾ എനിക്കറിയാത്തതല്ലോ. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും മുതിർന്നവരോട് അങ്ങനെയൊന്നും പറയില്ല. സാരമില്ല, നിങ്ങളെല്ലാവരും മാലാഹ കുഞ്ഞുങ്ങളാണ്.
അടിക്കുന്ന വഴിക്ക് പോകുന്ന പ്രായം. നിങ്ങളെല്ലാവരും മിടുക്കന്മാരായി വളരും, അറിയപ്പെടുന്നവരായി തീരും. കടമറ്റത്ത് കത്തനാരെ കളിയാക്കിയ വികൃതികൾ എന്ന പേരിൽ പലരും നിങ്ങളെ പുകഴ്ത്തും. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പൊൻതൂവലായി മാറും. എനിക്ക് കുറച്ചുകൂടി ആഡംബര വസ്ത്രങ്ങളൊക്കെ ഒന്ന് വാങ്ങണം. നീ ഒന്ന് നാവട്ടം നിർത്തന്റെ അമ്മക്കുട്ടി. ദോ ആരോ വരുന്നുണ്ട്. അത് വാമനൻ തറവാട്ടിലെ അച്യുതൻ നായരുടെ മോളാ. കൂടെ ഉള്ളതായിരിക്കും മാന്ത്രി എന്ന് പറഞ്ഞ് വന്ന് കയറിയിരിക്കുന്ന കത്തനാര്. ആ അതെ അതെ അതെ. ഇങ്ങി വരട്ടെ, മുഖത്ത് നോക്കി രണ്ട് ചോദിച്ചിട്ടുണ്ട് കാര്യം. ആരാ? മനസ്സിലായില്ലല്ലോ. എനിക്കും മനസ്സിലായില്ലല്ലോ. എന്ത് അഹങ്കാരമായി കത്തനാര് പറഞ്ഞത്? ഇത്രയും പേര് കേട്ട കാടാതി കൊച്ചുണ്ണി എന്ന ഈ മാന്ത്രിക വൈദ്യനെ മനസ്സിലായില്ലെന്നോ? വേണ്ട കേട്ടോ, അച്ഛനോട് ദേഷ്യത്തിലൊന്നും പറയാൻ നിക്കണ്ട. കൊള്ളാലോ, ഈ പൊട്ടിപ്പണ്ണ് ദേ തത്ത പറയുന്ന പോലല്ലേ പറയുന്നത്? തത്ത പറയുന്ന പോലെ ഇവള് പറയുന്നുണ്ടെങ്കിൽ ആ ദിങ്ങേരുടെ കൺകെട്ട് വിദ്യയാണെന്ന് എന്റെ ജ്ഞാനോ മണ്ഡലത്തിൽ തെളിയുന്നുണ്ട്. അയ്യോ, അങ്ങനൊന്നും പറയരുത്. ഈശ്വരാനുഗ്രഹവും അച്ഛന്റെ പ്രാർത്ഥനയും കൊണ്ടാ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. നാവടത്തെ രണ്ട് വാക്ക് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വലിയ ജ്ഞാനിയും മാറാ രോഗങ്ങൾ വരെ നുള്ളിയെടുത്ത് മാറ്റാൻ കഴിവുള്ള ഈ നിൽക്കുന്ന കാടാതി കൊച്ചുണ്ണി വൈദ്യരോട് താക്കീത് ചെയ്ത് പറയുന്ന നീ തത്ത പറയുന്നത് പോലല്ല, കാക്ക കരയുന്നത് പോലെ കരയേണ്ടി വരും. എങ്ങനെയെന്ന് അറിയണ്ടേ? വേണ്ട, എന്നെ അങ്ങനെ ആക്കരുത്. സംസാരിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. മോള് പോരെ, നമ്മളിവിടെ നിന്ന ചിലപ്പോ ഈ കൊച്ചുണ്ണി വൈദ്യരും ഈ സ്ത്രീയും കൂടി നമ്മളെ രണ്ടുപേരെയും കാ കാ എന്നാക്കും. അതിനു മുമ്പ് പോയേക്കാം, അതാ നല്ലത്. അത് തന്നെയാ നല്ലതേ. ഇല്ലെന്നുണ്ടെങ്കിൽ കള്ള കത്തനാരെ കാക്ക കരയെന്നുള്ള കരയിപ്പിക്കുക മാത്രമല്ല പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്യും. അയ്യോ വേണ്ടായി, അടിയനും ഈ കുട്ടിയും കൂടി വഴി മാറിപ്പോയിക്കോളാം. വാ മോളെ, ഈ മഹാന് നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കണ്ട. അങ്ങനെ അടങ്ങി ഒതുങ്ങി മര്യാദക്ക് പോയാൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ മാലോകരായ മാലോകർ മുഴുവൻ നല്ലത്. എന്തിനായി ആനയോട് മൽപിടുത്തം? എന്റെ സ്വാമി, ഒരു കുഴപ്പവും പിടിച്ചിട്ടുള്ള മൃഗമായിരുന്നില്ല അത്. ഇപ്പൊ വെള്ളത്തിൽ നിന്ന് കേറുന്നില്ല. അതിനെ കുളി മതിയായി കാണത്തില്ല. അതൊന്നും അല്ല കാര്യം. പിന്നെന്താ? ആ ഞങ്ങൾക്ക് അറിയില്ല. എഴുന്നേൽക്കാൻ എന്തോ കുഴപ്പമുണ്ടല്ലോ. ഒരച്ഛൻ, പള്ളിയിലച്ഛൻ ഇതുവഴി വന്നിരുന്നു. അതെ, അയാളെന്തോ കൂടോത്രം ചെയ്ത് ഒപ്പിച്ചെന്നാ എന്റെ സംശയം. ഇത് അച്ഛന്റെ തട്ടിപ്പും സാത്താന്റെ വഞ്ചനയും തന്നെ. ഞങ്ങളെ രക്ഷിക്കണം സ്വാമി, ആന കയറിയില്ലെങ്കിൽ ഞങ്ങളെ മാനം പോവും. മാനം പോവും? എന്തുണ്ട് കയ്യിൽ? ഉള്ളത് തരാം. എല്ലാം നിന്റെ തന്നെ സ്വാമി. ആന ഇതാ കത്തനാരുടെ തട്ടിപ്പ് തന്നെ. ഇതും കത്തനാരുടെ കള്ളക്കളി തന്നെ. തീർത്തു തരാം ഞാൻ. ആനേ, അച്ഛന്റെ തട്ടിപ്പുമാനേ, സാത്താന്റെ വഞ്ചനയുമാനേ. ആനവണ്ണം, കുതിരവണ്ണം, കഴുതവണ്ണം, വരൽ മീൻ വണ്ണം തോട്ടിലേക്ക് ചാടി ഒളിച്ചു പോട്ടെ, ഒളിച്ചു പോട്ടെ, ഒളിച്ചു പോട്ടെ. ഓ സ്വാഹ സ്വാഹ സ്വാഹ. ആ
ആ അച്ഛനോട് പോയി ദോഷം പറഞ്ഞതിന്റെ ഫലവാ അവന്മാർ അനുഭവിക്കും, നീയും അനുഭവിക്കും. അമ്മു, അച്ഛനോട് ഇന്ന് വിവരം പറ. ഞാനും വരാം. നമുക്ക് പോവാന്നേ, ഈ ആന നാട് മുടിക്കും. ഈ ആന നമ്മളെ എല്ലാം കൊല്ലും, നമുക്കും പോവാം. ഉച്ച തിരിഞ്ഞിട്ടും കാണാത്ത കൊണ്ട് ഞങ്ങള് തിരക്കി ഇറങ്ങിയതാ. ഈ ദേശം മുഴുവൻ ചുറ്റിക്കറങ്ങി ഞങ്ങള്. പോയ വഴിക്ക് എന്തെല്ലാം സംഭവങ്ങളാ ഉണ്ടായത്? എന്താച്ചോ, എന്തെങ്കിലും അനർത്ഥങ്ങൾ വല്ലതും? ഏയ്, ഒന്നുമില്ല, അല്ലറ ചില്ലറ നേരം പോക്കുകൾ ഉണ്ടായെന്നേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൽ നിന്ന് ഭയം ഭരിച്ചാലും അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല. ഒരു ഉൾഭയം എല്ലാ മനുഷ്യർക്കും വേണ്ട ഒന്നാ, പക്ഷേ അത് ദൈവത്തോടാണെന്ന് മാത്രം. മനസ്സിലായോ? ദൈവഭയം അതുണ്ട്, എന്നും ഉണ്ടാവും. അതിരിക്കട്ടെ, അച്ഛൻ എത്ര ദിവസം ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടാവും? എത്ര ദിവസമോ? ഞാൻ ഇന്ന് മടങ്ങും. അത് പറ്റില്ല, അച്ഛൻ കൊറേ ദിവസം കഴിഞ്ഞു പോയാ മതി, അതാ നല്ലത്. അതെ, അതാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഒന്ന് രണ്ട് നാൾ കൂടി അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കില്. നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിന് മുമ്പില് ആരും തോറ്റുപോകും, പക്ഷേ ഇപ്പോ നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പില് എനിക്ക് തോക്കാൻ കഴിയില്ല. എന്റെ ഇങ്ങോട്ടുള്ള വരവിന്റെ ഉദ്ദേശം അച്ഛൻ നായർക്കറിയാലോ. മാണവനെ അവർക്ക് കൊടുത്ത വാക്ക് അത് അച്ചിട്ടായി പാലിക്കണം എനിക്ക്. ഇന്ന് വെളുത്ത വാവ്, പൂർണ്ണചന്ദ്രനുദിക്കുന്ന വെള്ളിയാഴ്ച. അലഞ്ഞു നടക്കുന്ന അവളെയും കൊണ്ട് ഞാനങ്ങ് പോകും. അച്ചോ, രക്ഷിക്കണേ അച്ചോ, രക്ഷിക്കണേ അച്ചോ. നീ എന്താണ് ഈ കാക്ക കരയുന്ന പോലെ കരയുന്നത്? ഈ കുട്ടിയെ കാക്ക കരയുന്ന പോലെ ആക്കുമെന്ന് പറഞ്ഞിട്ട് നിന്നെയാണോ ആ കൊച്ചുണ്ണി വൈദ്യൻ കാക്ക കരയുന്ന പോലെ ആക്കിയത്? എവിടെ കൊച്ചുണ്ണി വൈദ്യൻ? അച്ഛോ, കൊച്ചുണ്ണി വൈദ്യരെയും പാപ്പന്മാരെയും ആന പൊട്ടക്കുടിയുടെ വക്കത്തുകൊണ്ട് നിർത്തിയിരിക്കുക. അച്ഛൻ വന്നൊന്ന് രക്ഷിക്കണം. ഇങ്ങനെ നിന്ന് കാക്കത്തമ്പുരാട്ടി കളിക്കാതെ കാര്യം പറയുന്നീ. ക്ഷമിച്ച് മാപ്പാക്കണം അച്ഛോ, ആനയുടെ മുമ്പിൽ നിന്ന് അങ്ങനെ രക്ഷിക്കണം. നിങ്ങളെന്താ അസംബന്ധമായി പറയുന്നേ? അച്ഛനെന്താ ആനമരുക്കലാ പണി? അച്ഛോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വാസ്തവം പറഞ്ഞാ എന്റെ അച്ഛോ നേരെ എനിക്കും പിടിയിട്ടുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത് പൊന്നച്ചോ, എന്റെ ഭർത്താവ്. സ്ത്രീ, എന്നെ പറയാൻ പഠിപ്പിക്കാതെ നീ നല്ലത് പറയാനും പ്രവർത്തിക്കാനും പഠിക്കേ. നീ എന്താ പറഞ്ഞത്? ഭർത്താവോ? ആരുടെ? നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു? മുമ്പുണ്ടായിരുന്ന മൂന്ന് പേരും ഇന്ന് എവിടെ? ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവ് അല്ലതാ. ആളുകളെ തട്ടിച്ചും വെട്ടിച്ചും സമ്പന്നയാകാനുള്ള നിന്റെ പുറപ്പാടിൽ എന്തെല്ലാം അനർത്ഥങ്ങളാ നീ ചെയ്തത്! ഭഗവാനെ, എന്തത്ഭുതം! ആർക്കും അറിയാത്ത എന്റെ കഴിഞ്ഞകാല കഥകൾ എന്നോട് പറയുന്ന അങ്ങ് ഒരു അവതാര പുരുഷനാണ്. എന്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം അച്ഛോ. തെറ്റുകളും പാപങ്ങളും ക്ഷമിക്കാനും പൊറുക്കാനും സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയൂ. സ്ത്രീയെ, നീ ഈശ്വരനിലേക്ക് തിരിയൂ, അവൻ നിന്നെ കൈവിടില്ല. ആ അച്ഛോ നേരെ, എന്തോ നാട്ടിലൊരു ആനയടഞ്ഞു കേട്ടിട്ട് നമ്മൾ അത്രടം വരെ പോയില്ല എന്ന് വെച്ചാ ശരിയല്ല. വാ, പോകാം. ശരിയാ. ആരെ 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 ആര